ഇതിന്റെ വിശേഷം ഞാൻ വിനീതായിടത്തിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ദുബായിലെ ദേരയിലെ ഗ്രാൻഡ് സൂക്കിലാണ് കാണേണ്ട ദൃശ്യമാണ് നമുക്ക് അതുവഴി പോകാം അതെ ഈ കാണുന്നതൊക്കെ ഈ പുഷ്പകളാണ് അതായത് റോസ് പൂ മറ്റുള്ള പൂക്കളുടെ പുഷ്പകൾ ഉണക്കി അതായത് ഡ്രൈ പുഷ്പകളാണ് ഈ കാണുന്നത് ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ അറബികൾ ഉപയോഗിക്കുന്ന സ്പൈസി സാധനങ്ങളാണ് നമുക്കറിയില്ല ഇത് എന്തൊക്കെയാണെന്ന് എന്നാലും നമ്മൾ കാണുകയാണ് ആദ്യം 20 ദിർഹം പറഞ്ഞു ഇപ്പോൾ അത് 10 രൂപ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ 8 രൂപ പറഞ്ഞിട്ടിരിക്കുകയാണ് പുള്ളി അപ്പൊ നമ്മൾ ഇന്നലെ വേണ്ടാന്നാണ് പറയുന്നത് പുള്ളി വില കുറച്ച് പോവുകയാണ് അതെ ഈത്തപ്പഴത്തിന് 2 കിലോന്റെ പാക്കറ്റാണ് ആ 2 കിലോന്റെ പാക്കറ്റിന് 80 രൂപയാണ് പറയുന്നത് നല്ല ഒറിജിനൽ സാധനമാണ് 80 രൂപ അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാണാം പിസ്ത ബദം ഡ്രൈ ഫ്രൂട്ട്സ് ഒരുവിധ ഡ്രൈ ഫ്രൂട്ട്സുകളെല്ലാം ഇവിടെ ഉണ്ട് വിദേശികൾ കൂട്ടം കൂട്ടമായിട്ട് ഗോൾഡ് സൂക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ നാട്ടിലെ സാമ്പ്രാണി പോലത്തെ ഒരു സാധനമാണ് ഇത് സ്റ്റോണാണ് ഒരു സൈസ് സ്റ്റോണ് ഇത് പുകയിക്കുന്ന സാധനമാണെന്നാണ് ഇവർ പറയുന്നത് നല്ല സ്മെല്ലുണ്ട് അവർ ഇത് ഇവിടെ പുകയിച്ച് കാണുന്നുണ്ട് നല്ല നല്ല സ്മെല്ലുള്ള സാധനമാണ് ഹായ് ഇതാ അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ദേരയിലുള്ള ഗോൾഡ് സൂക്ക് അതായത് നിരവധി വിദേശികൾ വന്നു ചേരുന്ന അതായത് 100 കണക്കിന് വ്യത്യസ്തരായ വിദേശികൾ വന്നു ചേരുന്ന ഒരു സ്ഥലമാണ് ഇനി ഞങ്ങൾ കാണാൻ പോകുന്നത് ഇത് ഒരു സ്വർണ്ണക്കടയാണ് ഈ സ്വർണ്ണക്കടയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന മോതിരം ലോകത്തിലെ ഏറ്റവും വലിയ മോതിരമാണ് സ്വർണം കൊണ്ടുണ്ടാക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ മോതിരം കണ്ടാലും കണ്ടാലും മതിവരാത്തത്ര ഡിസൈനുകളിലും
അത്ര വലുപ്പത്തിലുമാണ് ഇത് ഡിസൈൻ ചെയ്ത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ശരിക്കും അതിശയോക്തി പകരുന്ന ഒരു ദൃശ്യമാണ് ഞങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും ചെറിയ സ്വർണ്ണക്കടയാണ്, ഏറ്റവും ചെറുതാണ്. കാണാൻ പിടിച്ചിരിക്കുന്നത് മുഴുവൻ ബാങ്കിൾസ് വളകളാണ്. എങ്ങനെയുണ്ടല്ലേ? അതിമനോഹരമായ സ്ഥലമാണിത്. ദുബായിൽ വന്നു കഴിഞ്ഞാൽ കണ്ടിട്ടില്ല, വലിയ തീര നഷ്ടം തന്നെയാണ്. എന്തായാലും നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വളരെ ഇനിയും ഇതുപോലുള്ള ഒത്തിരി, അതായത് ഇത് 100ൽ 1% മാത്രമേ ഞാനിപ്പോൾ കണ്ടിരുന്നുള്ളൂ, ഇനിയും ഇത്രയോ സ്ഥലം ഇവിടെ കിടക്കുന്നുണ്ട്. വേറെ എന്ന് പറയുന്നത്